നമസ്കാരം. എല്ലാവർക്കും ഹൈഫൈ ജോബ്സിൻ്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കേരള സംസ്ഥാന സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ദി കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് അഥവാ മാർക്കറ്റ് ഫെഡിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക. ഹൈഫൈ ജോബ്സിൻ്റെ ഫേസ്ബുക്ക് പേജ്, ടെലഗ്രാം ചാനൽ എന്നിവയുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. രണ്ട് വ്യത്യസ്ത നോട്ടിഫിക്കേഷനുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്ന രണ്ട് നോട്ടിഫിക്കേഷനുകളിലും നൽകിയിരിക്കുന്ന ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് സെപ്റ്റംബർ 22 ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സെപ്റ്റംബർ 22 മുൻപേ തന്നെ യോഗ്യരായിട്ടുള്ള എല്ലാ ആളുകളും അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ഇതാണ്, കാറ്റഗറി നമ്പർ 300/2021 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്കുള്ള പ്രോഗ്രാമർ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷനാണിത്. 24,500 രൂപ വരെയുള്ളൊരു സ്കെയിൽ ഓഫ് പേ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതൊരു പ്രീ റിവൈസ്ഡ് സ്കെയിൽ ഓഫ് പേ ആണെന്നും ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു ഒഴിവാണ് നിലവിൽ ഈ ഒരു പ്രോഗ്രാമർ പോസ്റ്റിലുള്ളത്. 22 മുതൽ 40 വയസ്സ് വരെയുള്ള സുഹൃത്തുക്കൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. 2/1/1981 1/1/1999 ഇടയിൽ ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം. SC/ST/OBC കാൻഡിഡേറ്റ്സിന് ഗവൺമെന്റ് നോംസ് അനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി ഈ ഒരു പ്രോഗ്രാമർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് നോക്കാം. ഈ ഒരു നോട്ടിഫിക്കേഷനിൽ 4 വ്യത്യസ്ത ക്വാളിഫിക്കേഷൻസ് ആണ് നൽകിയിരിക്കുന്നത്. ഈ പറയുന്ന ക്വാളിഫിക്കേഷനുകളിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതിൽ ആദ്യത്തെ ക്വാളിഫിക്കേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്ന MCA ആണ്. MCA ക്വാളിഫിക്കേഷനുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ സയൻസിൽ BTech കഴിഞ്ഞവർക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി BTech മറ്റേതെങ്കിലും വിഷയത്തിലാണ് നിങ്ങൾ BTech കഴിഞ്ഞിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. പക്ഷേ BTechനോടൊപ്പം തന്നെ PGDCA കൂടി, ഗവൺമെൻറ് അംഗീകൃത PGDCA കോഴ്സ് കൂടി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ BTechനോടൊപ്പം PGDCA കൂടി കഴിഞ്ഞവർക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി നാലാമതായി MSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവർക്കും ഈ ഒരു പ്രോഗ്രാമർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഈ പറയുന്ന 4 വ്യത്യസ്ത ക്വാളിഫിക്കേഷനുകളിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. MCA അല്ലെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസ്, അതല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ നേടിയെടുത്ത BTechനോടൊപ്പമുള്ള PGDCA സർട്ടിഫിക്കേഷൻ, അതുമല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ്. ഈ പറയുന്ന 4 ക്വാളിഫിക്കേഷനുകളിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോഴതാണ് പ്രോഗ്രാമർ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ നിന്ന് പരിശോധിക്കാൻ സാധിക്കുന്നത്. ഇതാണ് രണ്ടാമതായിട്ട് നമ്മൾ പരിശോധിക്കാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ. കാറ്റഗറി നമ്പർ 302/2021 ഇൻ്റേണൽ ഓഡിറ്റർ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ്. മാർക്കറ്റ് ഫെഡിലേക്കുള്ള ഇൻ്റേണൽ ഓഡിറ്റർ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷനാണിത്. 17,900 രൂപ വരെയുള്ളൊരു പേ സ്കെയിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഒരു പേ സ്കെയിലും പ്രീ റിവൈസ്ഡ് പേ സ്കെയിലാണെന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു ഒഴിവാണ് ഈ ഒരു ഇൻ്റേണൽ ഓഡിറ്റർ പോസ്റ്റിലും ഉള്ളത് എന്നുള്ള കാര്യമാണ് നമുക്കിവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 22 മുതൽ 40 വയസ്സ് വരെയുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. 2/1/1981 1/1/1999 ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. SC/ST/OBC കാൻഡിഡേറ്റ്സിന് ഗവൺമെൻറ് നോംസ് അനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി ഈ ഒരു ഇൻ്റേണൽ ഓഡിറ്റർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് നോക്കാം. ഇതിൽ പറഞ്ഞിരിക്കുന്ന 3 വ്യത്യസ്ത ക്വാളിഫിക്കേഷനുകളിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MCOM വിത്ത് അഡ്വാൻസ്ഡ് അക്കൗണ്ടിംഗ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ HDC അല്ലെങ്കിൽ JDC കൂടി നിങ്ങൾ പാസ്സായിരിക്കണം. HDC അല്ലെങ്കിൽ JDC കൂടി നിങ്ങൾ പാസ്സായിരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ അഡ്വാൻസ്ഡ് അക്കൗണ്ടിംഗ്, MCOM വിത്ത് അഡ്വാൻസ്ഡ് അക്കൗണ്ടിംഗ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം HDCO അല്ലെങ്കിൽ JDCO കൂടി പഠിച്ചിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതാണ് ആദ്യത്തെ ക്വാളിഫിക്കേഷൻ ആയിട്ട് നൽകിയിരിക്കുന്നത്. ഇനി ഇതല്ലെങ്കിൽ BCOM കോർപ്പറേഷൻ കഴിഞ്ഞവർക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. പക്ഷേ ഇന്റർമീഡിയറ്റ് എക്സാമിനേഷൻ, അതായത് CA അല്ലെങ്കിൽ ICWAI ഇന്റർമീഡിയറ്റ് എക്സാമിനേഷൻ BCOM കോർപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം പാസ്സായിട്ടുണ്ടെങ്കിൽ അവർക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി BCOM കോർപ്പറേഷൻ അല്ലാതെ തന്നെ സാധാരണ BCOM കഴിഞ്ഞവർക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. പക്ഷേ BCOMനോടൊപ്പം തന്നെ HDC അല്ലെങ്കിൽ JDC കൂടി നിങ്ങൾ പാസ്സായിരിക്കണം. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഇന്റർമീഡിയറ്റ് എക്സാമിനേഷൻ CA അല്ലെങ്കിൽ ICWAI ഇന്റർമീഡിയറ്റ് എക്സാമിനേഷൻ കൂടി പാസ്സായിരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന 3 വ്യത്യസ്ത ക്വാളിഫിക്കേഷനുകളിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനുള്ള സുഹൃത്തുക്കൾക്ക് ഈ പറയുന്ന ഇൻ്റേണൽ ഓഡിറ്റർ പോസ്റ്റിലേക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 2 പോസ്റ്റുകളിലേക്കും ഓരോ ഒഴിവുകൾ വീതമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എങ്കിലും യോഗ്യരായിട്ടുള്ള ആളുകൾ അപേക്ഷിക്കുക. കേരള PSC തുളസി എന്ന ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ നൽകാം. ഇപ്പോൾ തന്നെ കേരള PSC ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യുക. കേരള PSC വഴി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയി തന്നെ അപേക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ യോഗ്യരായിട്ടുള്ള എല്ലാ ആളുകളും എത്രയും പെട്ടെന്ന് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്രോഗ്രാമറും അതുപോലെ തന്നെ ഇൻ്റേണൽ ഓഡിറ്റർ പോസ്റ്റിലേക്കുമുള്ള റിക്രൂട്ട്മെൻറ്റാണ് നിലവിൽ മാർക്കറ്റ് ഫെഡിലേക്ക് നടത്തുവാൻ പോകുന്നത്.
അപ്പോഴത്തേലും 22/9/2021 സെപ്റ്റംബർ 22 മുൻപേ തന്നെ യോഗ്യരായുള്ള എല്ലാ ആളുകളും അപേക്ഷിക്കുക മാത്രമല്ല ഈ പറയുന്ന വിദ്യാഭ്യാസ യോഗ്യതകളുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ പരമാവധി ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായിരിക്കും. അപ്പോഴെന്തായാലും ഈ പറയുന്ന രണ്ട് നോട്ടിഫിക്കേഷനുകളുടെയും ലിങ്കുകളും അതോടൊപ്പം തന്നെ കേരള പി എസ് സി തുളസി എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ നൽകാം. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.